എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് സെക്ഷനിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ് സെമസ്റ്റർ BSc BCA കോഴ്സുകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാധാരണ എല്ലാ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വീഡിയോയിലും പറയുമ്പോൾ തന്നെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസിന് മെയിൻ ഫോക്കസ് കൊടുത്ത് പഠിക്കാം. അതായത് നിങ്ങൾ സിലബസ് മൊത്തം കവർ ചെയ്തതിന് ശേഷം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ടോപ്പിക്കുകളാണെന്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ. അല്ലാതെ ഈ ക്വസ്റ്റ്യൻസ് തന്നെ എക്സാമിന് വന്നോളെന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ 2016 മുതൽ ഇപ്പം 7 വർഷമായിട്ടുള്ള ആകെ ടീച്ചിങ്ങിൽ, അപ്പോൾ ഈ ഒരു ചെറിയ എക്സ്പീരിയൻസിനുള്ളിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം എന്താണ് പല പല ക്വസ്റ്റ്യൻസ് ആണ് മാറി മാറി വരിക. അതിലും കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് വെറും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഷഫിൾ ചെയ്തെടുത്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് ആദ്യം പറയാം. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, സിലബസ് മൊത്തം കവർ ചെയ്യുക. ഞാൻ ഒരുവിധം ക്ലാസ്സുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പലരോടും പറഞ്ഞിട്ടുണ്ട് സമയം ഭയങ്കര പ്രശ്നമാണ്, അതായത് ക്ലാസ്സുകൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്കെന്താണ് യൂട്യൂബിൽ മാത്രം നിന്നിട്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ, ഞാനൊരു സ്ഥാപനത്ത് വർക്ക് ചെയ്യുമ്പോൾ അതിനോട് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ഞാൻ ഒഴിവ് സമയങ്ങൾ കണ്ടെത്തിയാണത് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകളൊക്കെ ചെയ്തിരുന്നത്. സോ എന്തുകൊണ്ടാണ് പല വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തതെന്നുള്ള ഒരു റീസൺ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു ചാനലിനെ കുറിച്ച് പറയുക. എന്ത് ചെയ്യുക, ചാനലിൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ ജൂനിയേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഡിസ്കസ് ISO OSI മോഡലിൻ ഡീറ്റെയിൽ. എല്ലാ 7 ലെയേഴ്സും വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ഷോർട്ടസ്റ്റേക്ക് ഓരോ ലെയറിൻ്റെ ഫംഗ്ഷനിലാണ് ചോദിക്കുന്നത്. സോ ISO OSI മോഡൽ വ്യക്തമായിട്ട് പഠിച്ചു പോവാം. നെക്സ്റ്റ് ഗീവ് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ ഹഫ്മാൻ കോഡ് ആൻഡ് ഹാമിംഗ് കോഡ്. എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഹഫ്മാൻ കോഡും അതുപോലെ തന്നെ ഹാമിംഗ് കോഡും. പലരും പഠിക്കാതെ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിരുന്ന ടോപ്പിക്കുകളാണ് ഈ രണ്ട് ടോപ്പിക്കും. നമ്മളുടെ ചാനലിലെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ രണ്ട് ടോപ്പിക്കിൻ്റെയും ഏറ്റവും സിമ്പിളാക്കിയുള്ള വീഡിയോസ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ CSMA/CD ആൻഡ് CSMA/CA. ദെൻ എക്സ്പ്ലെയിൻ വേരിയസ് നെറ്റ്വർക്ക് ഡിവൈസസ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് OSI ആൻഡ് TCP/IP റെഫറൻസ് മോഡൽസ്. എക്സ്പ്ലെയിൻ എനി ടു എറർ ഡിറ്റക്ഷൻ ആൻഡ് എറർ കറക്ഷൻ വിത്ത് എക്സാമ്പിൾസ്. ഗീവ് ആൻ അക്കൗണ്ട് ഓൺ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ടോപ്പോളജീസ്. ഡിസ്കസ് അബൌട്ട് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് ആൻഡ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് അൽഗോരിതം. ഗീവ് എ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അബൌട്ട് CRC. ഫൈൻഡ് CRC കോഡ് ഫോർ ദി മെസ്സേജ് M=10100001 വിത്ത് പോളിനോമിയൽ ഫംഗ്ഷൻ PXXQ+1. ഞാൻ ആ CRC ടോപ്പിക് എടുത്ത സമയത്ത് ഒരു പ്രോബ്ലം വെച്ചിട്ട് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആൻസർ കിട്ടും. എക്സ്പ്ലെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്യുർ ആൻഡ് സോൾട്ടഡ് അലോഹ. എക്സ്പ്ലെയിൻ IPv4 ആൻഡ് IPv6 ആൻഡ് ട്രാൻസിഷൻ ഇഷ്യൂസ് ഫ്രം IPv4 അഡ്രസ് ടു IPv6 അഡ്രസ്സിംഗ് സ്കീം. വാട്ട് ഈസ് DNS? കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് റിമോട്ട് ലോഗിൻ ആൻഡ് FTP. എക്സ്പ്ലെയിൻ സ്വിച്ചിങ് ഇൻ ഡീറ്റെയിൽ. എക്സ്പ്ലെയിൻ TCP ആൻഡ് UDP ഇൻ ഡീറ്റെയിൽ. ഡിസ്ക്രൈബ് RSA ഡിജിറ്റൽ സിഗ്നേച്ചർ സ്കീം. ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ബ്ലോക്ക് സിഫർ ആൻഡ് സ്ട്രീം സിഫർ. എക്സ്പ്ലെയിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ട്രാൻസ്പോസിഷൻ മെത്തേഡ് ഓഫ് സിമ്മട്രിക് കീ സിഫർ. എക്സ്പ്ലെയിൻ അഡ്രസ് മാപ്പിംഗ് ഇൻ ഡീറ്റെയിൽ. വാട്ട് ആർ ദി ഫണ്ടമെൻറ്റൽ എലമെൻറ്റ്സ് ഓഫ് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം. എക്സ്പ്ലെയിൻ കാറ്റഗറീസ് ഓഫ് നെറ്റ്വർക്ക്സ്. ഗീവ് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ വയർലെസ് ലാൻഡ് ടെക്നോളജീസ്. അപ്പോൾ ഈ ഒരു വയർലെസ് ലാൻഡ് ടെക്നോളജീസ് നോക്കുമ്പോൾ നിങ്ങൾ IEEE സ്റ്റാൻഡേർഡ്സ് പഠിച്ചു നോക്കുക. ബ്ലൂടൂത്ത്, വൈഫൈ, വൈമാക്സ്. സോ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവുക. ബാക്കി ടോപ്പിക്കുകൾ സിലബസ് നോക്കി കവർ ചെയ്യുക. സോ എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ വിജയാശംസകൾ.